വിവാഹപ്രായം ഉയർത്താനുള്ള തീരുമാനത്തിനെതിരെ മതമൗലികവാദികളും ഒരു വിഭാഗം രാഷ്ട്രീയക്കാരും രംഗത്തെത്തിയിരുന്നു. കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദി നയിക്കുന്ന BJP സർക്കാർ ആയതിനാലാണ് ഈ തീരുമാനത്തിനെതിരെ ഇവർ രംഗത്തെത്തിയതെന്ന് ആർക്കും ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി എന്തൊക്കെ ന്യായങ്ങൾ നിർത്തി വാദിച്ചാലും ഭൂരിഭാഗത്തിലധികം സ്ത്രീകളും ഈ തീരുമാനത്തെ ഇരു കൈനീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തതെന്ന് ദൃശ്യ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി തന്നെ വ്യക്തമായ കാര്യവുമാണ്. മുസ്ലിം സ്ത്രീകളുടെ ശബ്ദമായ BJP സംസ്ഥാന സമിതി അംഗം PT സുൽഫത്ത് ഈ നിയമത്തിലൂടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ്. സ്ത്രീകളുടെ മനസ്സ് എന്താണെന്ന് വ്യക്തമാക്കുകയാണ്. സുൽഫത്തിന്റെ വാക്കുകൾ ഇതാണ്. വിവാഹപ്രായം 21 ഉയർത്തിയതിനെ കുറിച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് ചാനലുകളിൽ മുമ്പേ പറഞ്ഞതായിരുന്നു. അതൊരു 23 വയസ്സോ അതിന്റെ മുകളിലേക്കോ ആക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എന്നാലേ കുട്ടികൾക്ക്, ഇപ്പൊ എല്ലാ കുട്ടികളും ഏത് ജാതി മതത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിലും എല്ലാവർക്കും പഠിക്കണം എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ് ഇപ്പോൾ. അപ്പൊ അവരെ പഠനം പൂർത്തിയാവണമെങ്കിൽ 21-23 വയസ്സൊക്കെ ആവും, ജോലി ആവാനുള്ള സമയം അപ്പോഴും ആവുന്നില്ല. പിന്നെ ഇതിനെ എതിർക്കുന്ന ഒരു കൂട്ടരുണ്ട്, ഒന്ന് LDF, UDF, പിന്നെ ചില ഒരുമാതിരി ചിന്താഗതിയുള്ള ഉസ്താദുമാരും. ഈ മൂന്ന് കൂട്ടരാണ് കൂടുതലായിട്ട് വിവാഹപ്രായം ഉയർത്തിയതിനെ കുറിച്ച് എതിർക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് വിഭാഗം ഇതിനെ എതിർക്കാനുള്ള കാരണം, LDF, UDF എന്ന് പറഞ്ഞാൽ അത് പിന്നെ നമ്മൾ കാര്യമാക്കണ്ട. മോദിജി എന്ത് ചെയ്താലും, എത്ര നന്മകൾ ചെയ്താലും അവർക്കത് ദോഷമാണ്. അപ്പോൾ ആ പാർട്ടിക്കാരെ നമുക്കങ്ങോട്ട് വിടാം. പിന്നുള്ളത് ഒരുമാതിരി ചിന്താഗതിയുള്ള ചില ഉസ്താദുമാരുടെ അഭിപ്രായമാണ് ഉള്ളത്. അവരാണ് ഇതിനെ കൂടുതൽ എതിർക്കുന്നത്. അവർ പറയുന്നത് പിന്നെ ഒരു പെണ്ണ് 18 അല്ലെങ്കിൽ 21-23 വയസ്സൊക്കെ ആക്കി വിവാഹപ്രായം ഉയർത്തിക്കഴിഞ്ഞാൽ അവൾ ചാടി പോടി പോകും, അവൾ നശിക്കും, അതൊക്കെയാണ്. കാരണം അവരൊക്കെ കണക്കിൽ നിങ്ങൾക്കറിയാലോ, കുറച്ച് അങ്ങോട്ട് ബാക്കോട്ട് പോയാൽ അവർ പറയുന്നത് ഒരു പെൺകുട്ടിക്ക് 9 വയസ്സായാൽ മതി എന്നൊക്കെയാണ് ചിലർ ഇപ്പോഴും ഈ വിവരക്കേടിൽ പറയുന്ന ഉസ്താദുമാർ പറയുന്നത്. ഒരു 40 വർഷമൊക്കെ ബാക്കോട്ട് ചിന്തിച്ചാൽ നമുക്ക് തന്നെ അറിയാം, ഒരു വിവാഹിതയായ 40 വയസ്സായ സ്ത്രീകൾക്ക് ഒരു 40 വർഷം ബാക്കോട്ടൊക്കെ നമ്മൾ ചിന്തിച്ചാൽ അവിടെ 10, 12, 13 കുട്ടികളൊക്കെ ഉണ്ടാവും. അതെങ്ങനെയാണ്? കാരണം അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അതും ഈ ഉസ്താദുമാരുടെ വയല് എന്ന് വെച്ചാൽ പ്രസംഗത്തിലൂടെയാണല്ലോ അന്നത്തെ മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നതാണ് 10 പ്രസവം, അതല്ലെങ്കിൽ അതിൽ കൂടുതലോ നമ്മൾ സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗ്ഗം ഉറപ്പാന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തുള്ള മുസ്ലിം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരായിരുന്നു. അവർക്ക് ഇനി 9 വയസ്സിലോ 10 വയസ്സിലോ വിവാഹം കഴിഞ്ഞ് ഒരു 30-40 വയസ്സാകുമ്പോഴത്തേക്കും 10, 12, 13 കുട്ടികൾ ഉണ്ടായാലും വേണ്ടല്ല സ്വർഗ്ഗം കിട്ടുമല്ലോന്നായിരുന്നു ചിന്ത. കാരണം അന്നത്തെ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ അത്ര വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് മക്കളെ പഠിപ്പിക്കണം, അതല്ലെങ്കിൽ അവർക്ക് നല്ല ഭക്ഷണം വസ്ത്രം അങ്ങനെ ഒന്നും ചിന്താഗതിയില്ലായിരുന്നു. എല്ലാവരും അല്ല പറയട്ടോ, അന്നായാലും ഇന്നായാലും ഒക്കെ വിവരമില്ലാത്ത കുറെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ടല്ലോ. വിദ്യാഭ്യാസമില്ലാത്തതിനാൽ പലരും ഇതാണ് വലിയ കാര്യമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇന്ന് വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകുന്നതിനാൽ മാറ്റം വന്നു കഴിഞ്ഞു. മോദിജിയും ഈ മാറ്റം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം മുത്തലാഖ് ഒഴിവാക്കി, വിവാഹപ്രായം ഉയർത്തി. 18 വയസ്സ് വിവാഹപ്രായമാക്കിയിട്ടും അത് കർശനമാക്കിയിട്ടും കള്ളത്തരം കാട്ടി പെൺകുട്ടികളുടെ വിവാഹം 16-17 വയസ്സിൽ നടത്തുന്ന സ്ഥിതിയുണ്ടായിരുന്നു. മോദി പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തിയതോടെ പഠിക്കാൻ സമയം ലഭിക്കുന്നതിനൊപ്പം പക്വത ആർജിക്കാനുള്ള അവസരവും ലഭിക്കുന്നു. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളും ഈ നിയമത്തെ ഇരു കൈനീട്ടി സ്വീകരിക്കുന്നത് കണ്ടതിൽ സന്തോഷം, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ എന്നാണ് സുൽഫത്ത് പറയുന്നത്. നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഭാഗം കുടുംബമാണ്. ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായാൽ അവളൊരു കുടുംബിനിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് ഏറെയും. എന്നാൽ അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറക്ക് വിരിക്കാനുള്ള ഒരു അവസരമായി ഈ നീക്കത്തെ കാണുന്നവരാണ് ഭൂരിഭാഗം പെൺകുട്ടികളും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.